ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴവും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണിത്. അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു കടായിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരപ്പാനി ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് എല്ലാം കൂടി നന്നായിട്ടതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പഴം ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഞാനിതിലേക്കൊരു അരക്കപ്പ് അളവിൽ തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടതൊന്ന് എല്ലാം കൂടി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് പഴം പുഴുങ്ങാതെയും മിക്സിയിൽ അരച്ചിട്ടും ഇതിൽ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. പുഴുങ്ങിയെടുക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്മാഷർ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗമോ കിണ്ണത്തിൻ്റെ അടിഭാഗമോ വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ഇലയിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വാഴയിലയിൽ ചെയ്യാവുന്നതാണ്. ഇത് ഈ ഷേപ്പിലൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കിത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പഴമോ തേങ്ങയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് വിതറി വയ്ക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈർക്കിലോ ടൂത്ത്പിക്കോ എന്തെങ്കിലും വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ, അതിലേക്ക് സ്റ്റീമർ വെച്ചിട്ട് ഇത് എല്ലാം അതിനകത്തേക്ക് വെച്ച് ഒരു 15-20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. പിന്നെ ഒരു ഗ്യാസിലും അത് വേകുന്നതിൻ്റെ സമയത്തിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അത് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാ പേരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.